ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് തൃശൂരിൽ നടന്നു. പരിമിതികൾക്കൊപ്പം ഒട്ടേറെ പരാതികളും ഉയരുന്ന വനം വന്യജീവി വകുപ്പിന് ജനകീയ മുഖം കൈവരിക്കാൻ സാധിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. രാമവർമപുരം പോലീസ് അക്കാദമിയിൽ നിന്ന് അടിസ്ഥാന പരിശീലനം പൂർത്തിയാക്കിയ 234 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരാണ് പുതിയതായി സേനയുടെ ഭാഗമായത്. അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ സല്യൂട്ട് സ്വീകരിച്ച് പരേഡിനെ അഭിസംബോധന ചെയ്തു. ധാരാളം പരിമിതികളും ഒട്ടേറെ പരാതികളും നമ്മുടെ വകുപ്പിനെ കുറിച്ച് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ആ കാര്യങ്ങളിൽ ഒരു ജനകീയ മുഖം ജനങ്ങൾക്ക് നൽകാൻ നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും കഴിയേണ്ടതുണ്ട്. വനത്തെയും വന്യജീവിയെയും സംരക്ഷിക്കുമ്പോൾ അതെല്ലാം സംരക്ഷിക്കുന്നത് നമ്മുടെ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഈ സംരക്ഷണത്തിൻ്റെ എല്ലാം ആത്യന്തിക ഫലം അനുഭവിക്കേണ്ടത് നമ്മുടെ സമൂഹമാണ് എന്ന കാര്യം ഓരോ കൃത്യം നിങ്ങൾ നിർവഹിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള ട്രോഫികളും മന്ത്രി സമ്മാനിച്ചു. MBA ബിടെക് ബിരുദധാരികളടക്കം 14 ജില്ലകളിൽ നിന്നുള്ള 62 വനിതകളടക്കമുള്ളവരാണ് പരേഡിൽ അണിനിരുന്നത്. ഇവരും ഇനി വകുപ്പിനായി കർത്തവ്യനിരതരായി രംഗത്തുണ്ടാവും. ഇൻഡോർ ഔട്ട്ഡോർ വിഭാഗങ്ങളിലായി 90 ദിവസത്തെ പരിശീലനമാണ് ഇവർക്ക് നൽകിയത്. മേയർ MK വർഗീസ്, പോലീസ് അക്കാദമി ഡയറക്ടർ ബൽറാം കുമാർ ഉപാധ്യായ, ട്രെയിനിങ് IGP കെ സേതുരാമൻ, പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാരായ ഡി ജയപ്രസാദ്, നോയൽ തോമസ്, അഡീഷണൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാരായ രാജേഷ് രവീന്ദ്രൻ, പുകഴേന്തി പ്രമോദ് ജി കൃഷ്ണൻ, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KR അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ.